നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് എ നാഷൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് അവർ അയർലൻഡിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്പർ താരം ഡക്ലാൻ റൈസ് ആണ് മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത് ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കുകയായിരുന്നു മറ്റൊരു ഗോൾ നേടിയത് ജാക്ക് ഗിരീലിഷാണ് അയർലൻഡിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് എന്നാൽ ഈ മത്സരത്തിൽ ഗോളടിച്ച റൈസിനും അതുപോലെ തന്നെ ഗ്രീലിഷിനും അയർലൻഡ് ആരാധകരിൽ നിന്നും വലിയ കൂവലുകളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് മുൻപ് അയർലൻഡിനു വേണ്ടി കളിച്ചിട്ടുള്ള താരങ്ങളാണ് ഇരുവരും എന്നാൽ പിന്നീട് ഇവർ ഇംഗ്ലണ്ട് ദേശീയ ടീമിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഇതുകൊണ്ടാണ് അയർലൻഡ് ആരാധകർ മത്സരത്തിലുടനീളം ഈ രണ്ട് താരങ്ങളെയും കൂവി വിളിച്ചിട്ടുള്ളത് എന്നാൽ അയർലൻഡിനെക്കുറിച്ചോ അതല്ലെങ്കിൽ അവരുടെ ആരാധകരെക്കുറിച്ചോ തങ്ങൾ ഒരിക്കലും മോശമായത് പറയില്ല എന്ന് ഈ രണ്ട് താരങ്ങളും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് റൈസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ അച്ഛൻ്റെ കുടുംബം ഐറിഷാണ് ഗോൾ നേട്ടം ആഘോഷിച്ചാൽ അത് അവരോടുള്ള അനാദരവാകുമെന്ന് ഞാൻ കരുതി അതുകൊണ്ടാണ് ഈ ഒരു ഗോൾ സെലിബ്രേറ്റ് ചെയ്യാതിരുന്നത് അയർലൻഡിനോടൊപ്പം കളിച്ചതൊക്കെ മനോഹരമായ ഓർമ്മ തന്നെയാണ് അവരെക്കുറിച്ച് മോശമായതൊന്നും തന്നെ ഞാൻ പറയില്ല ഞാൻ അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇതാണ് ഈ കൂവലുകളോട് ഇപ്പോൾ നേടക്കല റൈസ് പ്രതികരിച്ചിട്ടുള്ളത് ഞാനും റൈസും ഇത് പ്രതീക്ഷിച്ചതാണ് ഞങ്ങൾ ഒന്നും തന്നെ മോശമായി പറഞ്ഞിട്ടില്ല അയർലൻഡിനോടൊപ്പം കളിച്ച നിമിഷങ്ങൾ ഞങ്ങൾ വളരെയധികം ആസ്വദിച്ചതാണ് എൻ്റെ കുടുംബത്തിലെ ഒരുപാട് പേർ ഐറുഷുകാരാണ് അതിനാൽ തന്നെ എൻ്റെ ഭാഗത്ത് ഒരു ബാഡ് ബ്ലഡുമില്ല ഇതാണ് ഗ്രീലിഷ് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് യു എഫ നാഷൻസ് ലീഗ് ബിയിലാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ താൽക്കാലിക പരിശീലകനായ ലീ കാഴ്ചക്ക് കീഴിലാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത് അടുത്ത മത്സരത്തിൽ ഫിൻലാൻഡാണ് ഇംഗ്ലണ്ടിൻ്റെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഒറ്റഡി മൈ കൊണ്ടും കാണാം